സാറി, അശ്രദ്ധയും മറവിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മറവി അശ്രദ്ധ എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്. മറന്നു പോകുന്ന പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്, നമ്മുടെ ഒരു ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു രോഗമാണല്ലോ ഈ മറവി രോഗം. മറവി രോഗം എന്ന് പറയുന്നത് പല പ്രമുഖരായിരിക്കുന്ന ചിന്തകന്മാരിലും വരുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ചില അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് മാറി നടക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിനെ അങ്ങ് പൂർണ്ണമായും മറന്നു കളയുക എന്ന് പറയുന്നൊരു, അതായത് വലിയ കമ്മ്യൂണിസ്റ്റുകൾ ചിലർ അവർ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന അനുഭവം വെച്ചുകൊണ്ട് അവർക്കത് ഓർമ്മിക്കാൻ നിവൃത്തിയില്ല. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ചില ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ നിൽക്കുന്നവർ അവർക്ക് അനുഭവങ്ങൾ വരുമ്പോൾ ഇതൊന്നും ഓർമ്മിച്ചുകൊണ്ട് നിൽക്കാൻ വയ്യ, അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തൊക്കെ മറന്നു കളയാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മറക്കാൻ ശ്രമിക്കുന്നിടത്ത്, ശ്രദ്ധിക്കാതിരിക്കുന്നിടത്ത്, ആ മറക്കാൻ ശ്രമിക്കുന്നിടത്താണ് മറവി സ്ട്രോങ് ആകുന്നത്. വാസ്തവത്തിൽ അത്തരത്തിൽ അത്തരം ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ മറന്നു പോകുന്നതാണ്. ഞാനിപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് രണ്ടല്ല ഒരു മാസമായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിനറിയാം, ഒരു മാനസിക അസ്വാസ്ഥ്യത്തിൻ്റെ ചികിത്സ നടക്കുന്നിടത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറവി കൂടിക്കൂടി വരുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും മറന്നു 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 പോകും. അപ്പം ആ മരുന്നുകളെന്ന് പറയുന്ന വാസ്തവത്തിൽ മറവി ഉണ്ടാക്കുന്നുണ്ട്, ഒളിച്ചെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സംഗതി. അപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പം ഉടനെ ഇപ്പം ഈ ഇയാളുടെ ഫ്രോയിഡിൻ്റെ അനാലിസിസുകളിൽ ഒരാളെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഒരു ഷോക്ക് ഉണ്ടാക്കി അതിൽ നിന്ന് പിന്നെ ഇത് വരുമ്പോൾ തന്നെ ഷോക്ക് വരിക എന്നുള്ളതായിരുന്നല്ല അവരുടെ ചികിത്സ. ഷോക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ വന്നു അതിന് ശേഷം. അതായത് ഒരു വ്യക്തി വയലൻ്റ് ആവുന്നു, മെൻ്റലി വയലൻ്റ് ആവുന്നു. നമ്മൾ ഈ മനഃശാസ്ത്രത്തിലോട്ട് കയറിപ്പോയി വയലൻ്റ് ആവുന്ന ആ വയലൻ്റ് ആവുന്നതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്ന വയലൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കിയിട്ട് അത് വച്ചുകൊണ്ട് ഷോക്ക് കൊടുക്കുക എന്നാണ്. അല്ലാതെ ചുമ്മാ പിടിച്ച് ഷോക്ക് കൊടുക്കുന്നത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കില്ല ആശുപത്രിയിൽ, അങ്ങനെയൊന്നുമല്ല. ഒരാൾക്ക് ബ്ലഡ് കാണുമ്പോൾ വലിയ ഹരം, അങ്ങനെ ഒരാളെ ബ്ലഡ് കാണിച്ച് തന്നെ ഷോക്ക് കൊടുക്കുക തലയേക്കുള്ളൂ, അല്ലാതെ പറ്റില്ല. അപ്പോൾ ഈ ബ്ലഡ് എന്ന് പറയുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഈ ഷോക്ക് ആകുമ്പോൾ വരും. ഒരു സാധാരണ പട്ടിക്ക് അടി കൊടുക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. മൃഗീയമായിരിക്കുന്ന കണ്ടീഷനിലേക്ക് ഇവരെ അങ്ങ് താക്കുകയാണ്, ഹ്യൂമൻ ലെവലൊക്കെ പോയി. അങ്ങനെ ഒരു ലെവലിലേക്ക് താത്ത അവരെ ആ ഷോക്ക് കൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു മോഡറേറ്റഡ് വെർഷനാണ് ഈ പറയുന്ന അതിന് കാരണമാകുന്ന മെമ്മറികളെ നമ്മൾ ഡള്ളാക്കുക. പക്ഷേ ഇതിനകത്ത് പറ്റുന്ന അപകടം എന്താണ്? അതിൻ്റെ കൂട്ടത്തിൽ കുറേ മെമ്മറി അങ്ങ് പോവും, മെമ്മറി കുറഞ്ഞു കുറഞ്ഞ് പോവും. ഇപ്പം നമുക്കൊരു കാര്യം 5 മണിക്ക് നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ ഓർമ്മിക്കില്ല. നമുക്ക് ആ പേഷ്യൻറ്റിനോട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് മെമ്മറി കുറയുന്നുണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? മരുന്ന് നിർത്തിക്കളെ, മരുന്ന് ചോദിക്കളെ, പിന്നെ പറ്റില്ല. അതാണ് മറവി എന്ന് പറയുന്നത് എസെൻഷ്യലായിട്ടൊരു കാര്യമാണ്. മറവി ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പിച്ചാത്തി എഴുതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന കാര്യങ്ങൾ മുഴുവൻ ഓർക്കും, പിന്നെ അത് തുടങ്ങും. എൻ്റെ ബാക്കി ഇപ്പോൾ ആകാൻ എത്ര നാളെ കാത്തിരിക്കുന്നു വാ തുടങ്ങും. മനസ്സിലായില്ലേ? മറവി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് മനോഹരമായിട്ട് കഴിഞ്ഞു കൂടുന്നു, കേക്കൊക്കെ വിതരണം ചെയ്ത് സന്തോഷമായിട്ട് പോകുന്നത് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇത് അറിയാവുന്ന ഒരാൾ കണ്ടുകൊണ്ടിരിക്കണേ വേറെ പഴയതൊക്കെ കാണണം ഇതായിരുന്നു അറിയാമോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അതിന് മറവി വലിയൊരു അനുഗ്രഹമാണ്. അത് വാസ്തവത്തിൽ എനിക്കിപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ ചികിത്സയുടെ കാര്യത്തിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു മനുഷ്യനെന്ന് ഞാൻ കണ്ടുപിടിച്ചു. മനുഷ്യൻ ഇത് മലപ്രദമായിട്ട് ഉപയോഗിച്ച് ഒരു രോഗത്തെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയിൽ സ്വപ്നം ഇൻഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ കുത്തിവയ്ക്കും. കാരണം സ്വപ്നം കാണാൻ പറ്റാതെ ഇരിക്കും കേട്ടോ, സ്വപ്നം കാണുകയില്ല. ഹാലൂസിനേഷൻ, മൊത്തത്തിലൊരു ഹാലൂസിനേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനോഹരമായിരിക്കുന്ന ഡ്രീം സ്റ്റേറ്റുകൾ ഉണ്ടാകാതാവും. അത്തരം കാര്യങ്ങളിൽ ഹോമിയോ മരുന്നുകളാണ് ഏറ്റവും ബെസ്റ്റ്, ഒരു സംശയമില്ല. അപ്പോൾ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഈ അസൈലത്തിൽ കിടക്കുന്നവർക്ക് സ്വപ്നം ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുള്ളൂ. അവർക്ക് സ്വപ്നം വരുമ്പോൾ ഹോപ്പ് വരും. സ്വപ്നം എന്ന് പറയുന്നത് ഹോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു സ്വപ്നം ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് വരും. നമുക്ക് എന്തെങ്കിലും ആകണം, എന്തെങ്കിലും നമുക്കാകാൻ പറ്റും. ഇതൊന്നുമില്ലാതെ ഭഗ്നാശയന്മാരായിരിക്കുന്ന, ഭഗ്നഹൃദയന്മാരായിരിക്കുന്ന ആൾക്കാരാണല്ലോ മെൻ്റൽ റെക്ക് ആയി പോകുന്നത്. അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. അവർക്കൊരു ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ സ്വപ്നങ്ങൾ അവരെ ഇൻഡ്യൂസ് ചെയ്ത് ആ സ്വപ്നങ്ങൾ വഴി പതുക്കെ പതുക്കെ അവരെ പിടിച്ചുകൊണ്ട് വരും. നമ്മളിവിടെ അതില്ല. നമ്മളിവിടെ നേരെ തിരിച്ച് ഉറക്കമാണ് കൊടുക്കുന്നത്. ഇവിടെയുള്ള മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, ഉറങ്ങിപ്പോകും. ഈ രാത്രി ഈ ഭയങ്കരമായ ഉറക്കമുള്ളതുകൊണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ തൂങ്ങി പകരം നടക്കുന്നല്ലാതെ ഒരു വയലൻസ് കാണിക്കാനേ ഇല്ല. വയലൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വന്നവരെ അതിനകത്ത് തന്നെ കീഴ്പ്പെടുത്തും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതല്ല ഇവിടെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അവിടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് മെമ്മറി തന്നെ സ്വപ്നങ്ങൾ കാണാനുള്ള അവസ്ഥ ഉണ്ടായി കൊടുക്കും. സ്വപ്നം എന്ന് പറയുന്നത് വാസ് ഇമാജിനേഷൻ മുഴുവൻ സ്വപ്നത്തിൻ്റെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുമായിട്ടാണ് സ്വപ്നത്തിന് ബന്ധം. ശരീരം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുമായിട്ടാണ് ഉറക്കത്തിന് ബന്ധം. ശരീരം പകൽ മുഴുവൻ കാര്യങ്ങളൊക്കെ എടുക്കുകയും കേൾക്കുകയും ചാരുകയും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അതിനൊരു റെസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായി കിട്ടുന്നത് ഉറക്കത്തിൻ്റെ സമയത്താണ്. മനസ്സും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിയില്ല. മനസ്സിന് ഒരു റിജുവിനേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് സ്വപ്നം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതായി കഴിയുമ്പോൾ അത് പ്രമാത്മകമായിരിക്കുന്ന നൈറ്റ് മെയറുകളായിട്ട് മാറും. അവിടെ സൂക്ഷിക്കേണ്ടത് മനസ്സ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മനസ്സിനെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ആ നൈറ്റ് മെയറുകൾ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം. നമ്മൾ ആവശ്യമില്ലാത്ത സിംബലുകൾ ശരീരത്തിനകത്തേക്ക് കയറ്റുന്നു എന്നുള്ളതാണ്.